എംഇഎസ് പ്രസിഡന്റ് പോസ്റ്റിന് ഞാൻ മത്സരിച്ചു. അത് ഞാൻ ചെയ്തത് മത്സരിച്ച് എതിരാളിയായിട്ടുള്ള ജസ്റ്റിസ് ഷംസുദ്ദീനെ ഞാൻ 90% വോട്ടിങ്ങി, ഷംസുദ്ദീന് 10% വോട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഫിഗർ. പിതാവ് മരിച്ച ഏകദേശം 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എംഇഎസിൽ കാര്യപ്പെട്ട പൊസിഷനിലോട്ട് വരുന്നത്. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ രക്തത്തിലുള്ള സംഭവമാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് വാപ്പായതുകൊണ്ട് എല്ലാ എം ഇ എസ് വരെ എൻ്റെ വീട്ടിൽ വരികയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി എം ഇ എസിൽ വരികയും എം ഇ എസിൽ ജില്ലാ പ്രസിഡൻ്റായി, പിന്നെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, അങ്ങനെ പടിപടിയായിട്ട് 10-20 കൊല്ലം കൊണ്ട് ഉയർന്ന് ഈ പോസ്റ്റിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ അത് വരാനുള്ള കാരണവും ഇതുകൊണ്ടാണ്. കാരണം പിതാവ് ഓൾറെഡി ഒരു മെമ്പറായിട്ട് എന്നെ ചേർത്തിട്ടുണ്ട്. പിതാവ് മെമ്പറായി ചേർത്ത് ഞാൻ എം ഇ എസ് കാരനാണ്. പിതാവ് മരിക്കുമ്പോൾ പോസ്റ്റൊന്നും ഹോൾഡ് ചെയ്യാനില്ല. അപ്പം മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നതും പിതാവ് മരിച്ച് മെഡിക്കൽ മറ്റേ എം ഇ എസിൻ്റെ തലപ്പത്ത് വരുന്നതും ഒക്കെ ഒരു ദൈവ നിശ്ചയമാണ്. അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പോസ്റ്റുകളിലൊക്കെ നമ്മൾ എത്തിപ്പെടുന്നു അറിയാതെ. അതിന് വേണ്ടിയിട്ടൊന്നും ഒരു വർക്കും ചെയ്തിട്ടില്ല. ഒരു കാര്യത്തിന് മാത്രം ചെയ്തിട്ടുണ്ട്. എം ഇ എസ് പ്രസിഡൻ്റ് പോസ്റ്റിന് ഞാൻ മത്സരിച്ചു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. മത്സരിച്ച് എതിരാളിയായിട്ടുള്ള ജസ്റ്റിസ് ഷംസുദ്ദീനെ ഞാൻ 90% വോട്ടിങ്ങി, ഷംസുദ്ദീന് 10% വോട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഫിഗർ. അത് ഞാൻ തോൽപ്പിച്ചു. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വൈകാരികത ഉണ്ട്, അറിയാലോ. എൻ്റെ വാപ്പ ഇരുന്ന പോസ്റ്റ് എന്നുള്ളൊരു വൈകാരികതയുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇടയിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതൊന്നും വലിയ, ശരിക്കും പറഞ്ഞാൽ ഉപ്പാക്കയിൽ വലിയ റോളൊന്നുമില്ല. അപ്പോൾ ഉപ്പാപ്പ ഇതാണ് ഇത് ആറ്റിറ്റ്യൂഡ് ഉപ്പാടെ. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡുകളാണ് ഞങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഉപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സമുദായത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ മറ്റു സമുദായങ്ങൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മൾ അതിനൊരു പരിഹാരം കാണണം. അവരുടെയും കൂടെ കാര്യം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട പോരട്ടെ എന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെയല്ല. അപ്പോൾ അതാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനത്തെ ഈ സാമുദായിക വിഷയങ്ങൾ, സാമൂഹിക വിഷയത്വങ്ങളൊക്കെ പോയി ഇടപെടാനുള്ള താല്പര്യം കാണിച്ചിട്ടുള്ളത്. അതിനപ്പുറമായിട്ടുള്ള ഒരു ഇതിനും എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെയില്ല. പിന്നെ കുറച്ചൊക്കെ ഞാൻ റിയലിസ്റ്റിക്കാണ്. ഉദാഹരണം, എന്നോട് പലപ്പോഴും രാഷ്ട്രീയത്തിൽ വരണമെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു വയ്ക്കുന്ന പറയാം, ആ സീറ്റിൽ മത്സരിച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും വലിയ ഭൂരിപക്ഷത്തിന് ഞാൻ തോക്കും, അല്ല വോട്ടർ ഞാൻ തോക്കും, നിങ്ങളെ പ്രീവിയസ് കാൻഡിഡേറ്റ് ആയിരുന്നു ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും, കാരണം ഞാൻ അതിനെപ്പറ്റിയിട്ട് വ്യക്തമായിട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമില്ല. ഈ പോപ്പുലാരിറ്റി ഒന്നും രാഷ്ട്രീയത്തിൽ പോയിട്ട് നമ്മൾ മത്സരിച്ചാലൊന്നും ജയിക്കില്ല. അത് വേറെയാണ്, ഇത് വേറെയാണ്, ഇതിനെ കാണുന്ന വേറെ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സി കണ്ടാൽ തോന്നും ഇയാൾ ആംബിഷ്യസ് ആണെന്നൊക്കെ. അല്ലല്ല, ആംബിഷ്യസേ അല്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്.